ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് അച്ചാറാണ് തയ്യാറാക്കുന്നത് നമുക്ക് ഈ ബീഫ് അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒരു രണ്ടര സ്പൂണോളം മുളക് പൊടി ഇടണേ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇനി നമുക്ക് സ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കൈകൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിക്കണേ എന്നിട്ട് ഇതൊരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജ് വെക്കുക അതിന് ശേഷം എടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാൻ ഒരു കുക്കറിൽ അല്ലെങ്കിൽ പാത്രത്തിലാണെങ്കിലും വേവിച്ചെടുത്താൽ മതി കുക്കറിലാണെങ്കിൽ രണ്ട് വിസിൽ കേൾക്കുന്നിടം വരെ ഞാൻ അല്പം ഒഴിച്ച് ആണ് വേവിച്ചെടുക്കുന്നത് എളുപ്പം ആണെങ്കിൽ ഒരു വിസിൽ മതി ഇത് രണ്ട് വിസിൽ കേൾക്കുന്നിടം വരെ വേവിച്ചെടുക്കുക ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ പോയിക്കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം കണ്ടോ ബീഫ് ഈ പരുവത്തി വെന്താൽ മതി ഇനി ഇത് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് പറ്റിച്ചെടുക്കാം അല്ലെങ്കിൽ ഇത് വാരി എടുത്താലും മതി കണ്ടോ ബീഫ് നന്നായിട്ട് വെന്ത് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരുപാട് എണ്ണ ഒന്നും ഒഴിക്കേണ്ട നമുക്ക് ഈ ബീഫ് ഒന്ന് വറുത്തെടുക്കാം ഒരുപാട് ഡ്രൈ ആയിട്ട് വറുത്തെടുക്കണ്ട നമുക്ക് ഈ പരുവത്തിലെത്തുമ്പോൾ വറുത്ത് കോരാം കണ്ടോ ഇത് കൂടുതൽ ഫ്രൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ട്രൈ ആവുകയാണ് അച്ചാറ് അതുകൊണ്ട് ഈ പരുവത്തിലേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ ഇനി നമുക്ക് ഈ എണ്ണ തന്നെ ബാക്കിയുള്ള ബീഫും ഇതുപോലെ ഇട്ട് വറുത്തെടുക്കാം ഞാനൊരു മൂന്ന് തവണയായിട്ടാണ് ഇത് ഫുൾ ആയിട്ട് വറുത്ത് പോരുന്നത് ഇത് നമ്മൾ ഒരുപാട് വെള്ളം എണ്ണയൊഴിച്ച് വറുത്തെടുത്ത ആ എണ്ണ നമ്മൾ അച്ചാറിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അത് വേസ്റ്റായിപ്പോകും ഞാനിവിടെ ഈ എണ്ണ വറുത്തെടുത്തതിൻ്റെ മിച്ച എണ്ണ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടാണ് അല്പം എണ്ണയൊഴിച്ച് നമ്മൾ ഈ പരുവത്തിൽ ബീഫെല്ലാം വറുത്ത് പോരുന്നത് കണ്ടോ ഇത്ര എണ്ണയും മിച്ചം വരുന്നുള്ളൂ ഇത് നമുക്ക് അച്ചാറിലേക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാൻ എടുക്കുന്നില്ല പക്ഷേ ഇനി നമുക്ക് അച്ചാറ തയ്യാറാക്കാം ഈ ബീഫിന് വേണ്ടുന്ന അച്ചാറിന് വേണ്ടുന്ന വെളുത്തുള്ളി വെളുത്തുള്ളി എപ്പോഴും കൂടുതൽ വേണം ഇഞ്ചി പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഉലുവ ഒരു സ്പൂൺ ഉലുവ ഒരുപാട് ഉലുവ ഇടരുത് അര അരസ്പൂണുള്ളും ഒരു കാൽ സ്പൂൺ കടുക് ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുക ഒരു പതിനഞ്ച് പച്ചമുളകോളം ഉണ്ട് ഇനിയും ഇഞ്ചി നീളത്തിലരിഞ്ഞത് വെളുത്തുള്ളി എപ്പോഴും വെളുത്തുള്ളി ആയിരിക്കണം കൂടുതൽ വേണ്ടത് അച്ചാറിന് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേന് നമുക്ക് തീ ഓഫ് ചെയ്യണം എന്നിട്ടേ ഇതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കാവുള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ ഗരം മസാല ഇനി മുളക് പൊടി മൂന്ന് സ്പൂണ് സ്പൂൺ ഉലുവപ്പൊടി ഉലുവ വറുത്ത് പൊടിച്ച പൊടിയാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം ഗ്യാസ് തീയോട് കൂടി നമ്മൾ ഈ പൊടികൾ പൊടികളിട്ട പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു കരിഞ്ഞും അതുകൊണ്ടാണ് ഓഫ് ചെയ്തിട്ട് പൊടികൾ പൊടികളിട്ടതിന് ശേഷം നമ്മൾ ഗ്യാസ് കത്തിക്കാവുള്ളൂ ഇതൊന്ന് നന്നായിട്ട് വഴറ്റി മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബീഫെല്ലാം കൊടുക്കാം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബീഫില്ലേ അതെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ അരപ്പെല്ലാം ഈ ബീഫിൽ ഒന്ന് പിടിക്കുന്ന തരത്തിൽ ഇളക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വിന്നാഗിരി ആയിട്ട് വേണമെങ്കിൽ വിന്നാഗിരി കൂട്ടി ഒഴിച്ചാൽ മതി ഞാൻ എന്തേ ഈ ഇത്രയും വിന്നാഗിരി ഒഴിച്ചോളൂ ഒരു ഗ്ലാസ് വിനാഗിരി ഇത്രയും ട്രൈ ആയിട്ടാണ് ഞാൻ ഈ അച്ചാർ തയ്യാറാക്കുന്നത് ഈ അച്ചാർ എന്ന് പറഞ്ഞാൽ ഒരു ആറ് മാസം വരെ കേടുകൂടാതിരിക്കും നമ്മൾ വെള്ളം ഒട്ടും തന്നെ ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾ ഈ രീതിയിൽ ഈ ബീഫ് അച്ചാർ ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്